We are trapped. എടാ നിങ്ങളോടൊക്കെ വന്ന് കേറിയപ്പോ തൊട്ട് പറയുന്നോ ഇവിടെ പതിവിലും വിപരീതമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇന്നോട് റെയ്ഡ് ഉറപ്പാ. റെയ്ഡോ? ഈ ഉണ്ണാക്കന്റെ വയ്യ എന്തെങ്കിലും അബദ്ധം വേണു. റെയ്ഡ്? എടാ ഇവിടെ റെയ്ഡ് നടത്തിട്ട് എന്തോ കാണിക്കാനാ. ആകെ ഉണ്ടായിരുന്ന കുപ്പി ആ പണിക്കാരൻ കൊണ്ടുപോയി, പിന്നെ ഉണ്ടായിരുന്ന സിഗരറ്റ അത് ഇവൻ കൊണ്ടുപോയി ആ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലെച്ച് പഠിച്ചു. ഇനി ആകെ ഉള്ളത് ഈ തീപ്പെട്ടിയാ. ഇതെന്തിനാ ഇനി അടുപ്പ് കത്തിക്കാനോ? നോക്കിക്കാൻ വന്ന് അടിയാ. ഇരിക്കല്ലേ, നമുക്ക് സംസാരിക്കാം കേട്ടാ. സിബി നീ അവിടെ ഉണ്ടോടാ? കൂടി കുറയ്ക്കണം. ഇവിടെ ഇരിക്കട്ടെ, അവിടെ അറിയണ്ട കുപ്പി തീർന്നത്. പട്ടി ഈ പട്ടിയാണോ? ഇച്ചിരി വെള്ളം കിട്ടിയാ നല്ലതാ. എടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയതില് എനിക്ക് വലിയ മനസ്താപം ഉണ്ട് കേട്ടോ. എനിക്ക് എന്താടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? നീ മിണ്ടരുത്, ഇനി നീ വാ തുറന്ന ഈ ഫ്ലാസ്ക് എടുത്ത് നിന്നെ അണ്ണാക്കാൻ കുത്തി കയറ്റും. അതെ, നീ ഒറ്റ ഇത് മുത്തക്കോളാക്കിയേ എറണം കിട്ട. ഞാനെന്തോ ചെയ്തു? ഞാനവന് പല സ്ഥലത്ത് പരിപാടി നടത്തിയിട്ടുള്ളതാ, പക്ഷെ എങ്ങുതരെ ഊഞ്ഞാലാടിയിട്ടില്ല. ഒക്കത്തിനും കാരണം നീയാ. നീ എപ്പോ ഇവിടെ വന്ന് കാലു കുത്തി അന്നേരം തുടങ്ങിയ പ്രശ്നം. ഞാൻ എന്തോ ചെയ്തടാ? നീയാ, നീയായി തറയുടെ ശാപം. നീയാ, നീയായി തറയുടെ ശാപം. നീ, 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 പാലാരിവട്ടം ബ്രിഡ്ജ് തകർത്തതും നീയാണ്, നീയാണ്. മരടിലെ മൊത്തം ഫ്ളാറ്റ് പൊളിച്ചതും നീയാണ്, നീയാണ്. ലുട്ടാപ്പിയുടെ കുന്തമൊടിച്ചതും നീയാണ്, നീയാണ്. പൊക്കാച്ചിക്ക് ചോറ് കൊടുത്തതും നീയാണ്, നീയാണ്. നിയമസഭയിലെ സ്പീക്കർ കെട്ടതും നീയാണ്, നീയാണ്. നാട്ടില് മൊത്തം നിപ്പ കൊടുത്തതും നീയാണ്, നീയാണ്. ബാഹുബലിയെ കുത്തിക്കൊന്നതും നീയാണ്, നീയാണ്. അണ്ണാങ്കുഞ്ഞിൻ ഡണ്ടി കളഞ്ഞതും നീയാണ്, നീയാണ്. ആ ഞാനാണ്, ഞാനാണ്. ഇതെല്ലാം ചെയ്തത് ഞാനാണ്. ഈ ഉലകം മുഴുവൻ ചുറ്റി നടന്നിട്ടെല്ലാം ചെയ്തത് ഞാനാണ്. എന്തോ ചെയ്യും ദൈവമേ. വലിച്ചോ? അല്ല ഇത് വലിച്ചോ, നല്ല രസമാ. എല്ലാ പ്രതീക്ഷകളും പോയി. ഇതെന്തു പറയുന്നത്? ഒന്നാം തുറക്കിടന്ന് ഉരുണ്ട് പറഞ്ഞ് മൊത്തം കീറി പറഞ്ഞിരിക്കുക. അങ്ങനെ നീയോട് നീ വലിച്ചു കീറ്. ഇതിലിനി എന്തോ കീറാൻ എന്നോ കൊണ്ട് തിന്നെ. Thank you.
വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? എന്തോ അവൻ ഇവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാ? കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ വീട്ടുകാരെ പറ്റി അടിച്ച് വിളിക്കാൻ? കമ്പൈൻ സ്റ്റഡി കോപ്പ്. എടാ അവനൊരു പെണ്ണ് സെറ്റായില്ലയോ? അഞ്ജന. എടാ വളവനുള്ള വീട്ടില്. അതേത് വീട്ടില്? മഞ്ഞ പെയിന്റ് അടിച്ച് രണ്ടു നില വീടില്ലോ ഇങ്ങോട്ട് വരുമ്പോ. അത് ഞാൻ കണ്ടില്ലല്ലോടാ. ആ നീ കാണണ്ട, ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, നീ ബാക്കി പറ. എടാ അവൻ അവളെ ഒരാഴ്ച മുമ്പേ വിളിച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുവാ. ഇന്ന് രാത്രി 12 ആകുമ്പോ അവളെ അടുക്കളയുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കും. അപ്പം കള്ളൻ കേറത്തില്ലേ? അത് കേറാനുള്ള കള്ളനോടെ ഇപ്പൊ കക്കൂസിലോട്ട് പോയത്. പോടാ. അവൻ ഇവിടുത്തെ പ്ലാനേ പൊളിഞ്ഞതെന്തുവാ? ഉല്ലസിക്കാൻ കിടക്കുവല്ലോ അവിടെ പ്ലാൻ ബി. അങ്ങനെ നമ്മളോട് വലിച്ചൂത്തിരുന്നിട്ട് അവനോട് പോയി കളിച്ച് രസിക്കണ്ട, ഞാൻ അതിനെ സമ്മതിക്കത്തില്ല. നമ്മള് അനുവദിക്കത്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ നമുക്കൊരു കളി കളിക്കണം. അതല്ല, നമ്മൾ അവനെ വിടാതിരിക്കാൻ ഒരു കളി കളിക്കണോന്ന്. കൈവിടും. എടാ രാഹുലേ, അച്ഛനും അമ്മയൊക്കെ ഉറങ്ങുമ്പോഴേ ഒരു 11 ആവുമായിരിക്കും അല്ലേ? എടാ അവര് കിടക്കുമ്പോ ഒരു 1-2 താമസിക്കും. എന്താടാ? അല്ല അവരോട് പറയണം നേരത്തെ കിടക്കാൻ. ഒന്നാമത് വയസ്സായി വരുമോ? ആരോഗ്യം ഒക്കെ നോക്കണ്ടേ? എടാ പിന്നെ എടാ ഫ്രണ്ടിലത്തെ വാതിൽ പൂട്ടിട്ടേ താക്കോല കുളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അല്ലടാ, അമ്മ അത് കൊണ്ടുപോയി തലവണ്ടെ അടി വെക്കും. അങ്ങനെ ഒരു പതിവ്. അത് ചീറ്റി പോയി. അല്ല നീ അന്വേഷിക്കുന്നു? അടാ എന്റെ ഒരു വല്യമ്മേ വയ്യാതായി കിടക്കോടാ, വിളി വന്നാ ചെലപ്പോ പോണ്ടി വരും. വിളി വന്ന നീ എന്തിനാ പോന്നേ? വല്യമ്മ അല്ലേ പോകണ്ടേ? അവര് പോട്ടെ, എനിക്ക് വീട്ടിൽ പോണോന്ന്. വല്യമ്മയായിരിക്കും രാത്രി ഡോർ തുറന്നായിരുന്നു. എന്ത് വിളി ഡോർ? അല്ലല്ല, വല്യമ്മയ്ക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു തരട്ടെ എന്ന് പറഞ്ഞതാ. എടാ കീര, എടാ ഞാനേ ആ ടെറസിന്റെ മണ്ടേ കൂടെ ഷീടി പിടിച്ചിട്ട് ഇറങ്ങിയാലും ചെന്ന് കേറിക്കോട്. കടിക്കുന്ന പട്ടയ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അന്നല്ല ഒന്നാമത്തെ ഒരു പിറ്റ്ബുള്ളെ വാങ്ങിച്ചു കൊടുത്തത്. നീ ചെന്ന് നിൽക്കേണ്ട താമസം, നീ അത് കടിച്ച് കീറി 4 ആക്കും. 2 സ്പോട്ടിൽ തിന്നും, ബാക്കി 2 നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ നീ ഓക്കെ അവിടുന്ന്. നമ്മുടെ പട്ടണ സുഖണ്ട ഈ സാധനമുണ്ട്, പക്ഷെ കാശിച്ചിരി ഇറക്കമാണ്. ആദ്യം പ്രിൻസി ശരിയാക്കോളാം, പിന്നെ അങ്ങേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ അവിടെ സാധനം എത്തിക്കും. പക്ഷെ അകത്തോട്ട് എങ്ങനെ കൊണ്ടുവരും അകത്തോട്ട്? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോയിട്ട് അവസ്ഥയൊക്കെ നോക്കിട്ട് വരാം. എടാ രാഹുലേ, എടാ ഞാൻ ഇവിടെ വന്നിട്ടാ. എന്നാ പിന്നെ ഒരു പാക്കേജ് ആയിട്ടങ്ങ് പോവാം, നീ ഇവിടെ. എടാ പുറത്തു വന്ന കാര്യം ചിന്തിക്ക പോലും വേണ്ട, പുറത്താകെ പ്രശ്നമായിട്ടിരിക്കും, ഒരു പണി നടക്കത്തില്ലടാ. എടാ എന്താടാ എന്ത് പറ്റി? അമ്മ എന്താ ഇവിടെ? മോനെ ഒരു പച്ചക്കറി കട മുഴുവൻ ഉണ്ടല്ലോ, താഴെ ഭയങ്കര വേള വന്നേ, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കോൺസെൻട്രേഷനോ? ആ എന്താ അമ്മയ്ക്ക് പച്ചക്കറിയുടെ പരീക്ഷ വല്ലതും വരുന്നുണ്ടോ? ആയുധം വെച്ചിട്ടുള്ള കളിയല്ലടാ മോനെ. ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ, വല്ല സപ്താഹം വല്ല വരുന്നുണ്ടോ ഇവിടെ? മോനെ ഇത് ഒരാഴ്ചത്തെ പച്ചക്കറി മുഴുവൻ ഉണ്ട്. ഇന്നിപ്പോ അറിഞ്ഞ അമ്മയ്ക്ക് ഒരാഴ്ചത്തേക്ക് അറിയണ്ടല്ലോ. നിനക്ക് ഒന്നും അറിയണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വന്നാ പോരെ. അല്ല പഠിക്കാനൊന്നും ഇല്ല, ഇന്ന് കറങ്ങി നടക്കുന്നു. അതമ്മ ഞാൻ ഇച്ചിരി തണുത്തോളം കുടിക്കാൻ അടുക്കള വരെ പോയിട്ട് വരാം. അയ്യോ അമ്മയുടെ മക്കള് ബുദ്ധിമുട്ടണ്ട, അമ്മ തരാ ഇന്നടാ അവനെ. അല്ലമ്മ അയ്യോ തണുത്തോളം കുടിക്കണ്ടമ്മേ, തണുത്തോളം കുടിച്ചു കഴിഞ്ഞാലേ തൊണ്ടക്കേരം വന്ന് സ്റ്റഡീസിനെ എഫക്ട് ചെയ്യും. അല്ലേ അപ്പൊ ഞാൻ ചൂടുവെള്ളം പോയി കുടിച്ചിട്ട്. ചൂടുവെള്ളം ആ അമ്മ താഴെ പോയിട്ടെ, ഞാൻ ബാഗ് എടുക്കാം, അതിനകത്ത് ബുക്സ് ഒക്കെ. അമ്മ ഇതിലേ മാത്സിന്റെ ബുക്ക് ഇല്ല, അത് ഞാൻ എടുത്തിട്ട് വരാം. ചീപ്പ് ടർക്കി, ലൈഫ് ബോയുടെ സോപ്പ്, കൂട്ട്, ജൂനിയർ ഹോർലിക്സ് പൗഡർ, ടേപ്പ് പൊട്ടി, മിക്സി, ഇനി എന്തെങ്കിലും വേണോ മോനെ? ഇനി ഒന്നും വേണ്ടമ്മേ. എന്ത് കഷ്ടമാണ് ഇത്! അപ്പൊ കുപ്പി നെറ്റുപിടി. കമ്പനി സ്റ്റഡിക്ക് അന്ന് പറഞ്ഞു വന്നിട്ട് ഇനി കൂട്ടം കൂടി ഇരുന്ന് പഠിക്കേണ്ട ഗതിയോട് വരുമോ ഈശ്വര?
അതാ ഞാൻ പറഞ്ഞേ, വാ നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിച്ചാലോ മാത്സിലെ. ആരൊക്കെയുണ്ട് എന്റെ കൂടെ ഇക്വേഷൻ പഠിക്കാൻ? ഞാൻ ഉണ്ട്. ഇനി ഇവിടെ ഇപ്പൊ എന്തോ കോപ്പം ഉണ്ടാക്കാനാ? അതാ 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 നീ ഒക്കെ പഠിക്കുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ പോകും. We are going to study Laplace equation in 3 dimensions. ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട് പരിപാടി. ഈ ഇക്വേഷൻ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതെ നിർബന്ധമില്ല, അതാ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി ലാപ്ലാസ് ഇക്വേഷൻ. എന്ത് വിധി ചതി ഇത് വല്ലാത്ത പരഗതി എങ്ങോട്ടേരും പോയി തോലയാ അതോ ഗതി മതി അയ്യോ ഇതേതോ തീരാക്കേണി എന്താണ് എന്താണ് എനിക്ക് വിധി അയ്യോ വയ്യായേ ഓർക്കാനേ വയ്യായേ ചിന്തിക്കാൻ മേലായേ. അപ്പോ ഫ്രണ്ട്സ് നമ്മളിന്ന് വിജയകരമായിട്ട് മൂന്ന് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. യെസ് കൊണ്ടടാ, മൂന്ന് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. സിബി നീ ആ ലാപ്ലാസ് ഇക്വേഷൻ ഒന്ന് എഴുതി കാണിച്ചേ. കാണിക്കടാ. ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ എന്തിനാടാ ഇത്ര നേരം ഞാൻ കടം തുളയേറിയേ. കടിച്ചില്ല. ഓ എന്നെ കള്ളും വല്ല വല്ല കുറെ സ്വപ്നം വല്ല കാണുന്നായിരുന്നു. അയ്യോ ഹലോ വാവേ, ഞാൻ വരും 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 വരും. ആ കഴിഞ്ഞ വട്ടത്തിനോട് പറ്റിക്കില്ല, നീ കിടന്ന് ഉറങ്ങല്ലേ. നിനക്കറിയില്ല ഞാൻ റിസ്ക് എടുത്താ വരുന്നതെന്ന്. നിങ്ങൾ ദൂരന്നാ വരുന്നത്, നീ പറ്റിക്കല്ലേ. ഇല്ല ഞാൻ വരും വരും മാറ്റില്ലല്ലോ. ഏ ആ എന്നാ എടാ പിന്നെ ആ പുറത്തെ സീനൊക്കെ ഇങ്ങനെ കുളെ കാണുമായിരിക്കുമല്ലോ. എനിക്ക് വന്നില്ലടാ. ശേ എടാ എന്നാലേ ഞാൻ പുറത്ത് പോയിട്ട് നമ്പർ ഇട്ട് നോക്കിയിട്ട് വന്നാലോ. ആ ചെല്ല. അല്ല ഞാൻ എന്തിനാ പേടിക്കുന്നേ, എനിക്ക് പുറത്തു പോയി പറ്റും. അല്ലമ്മേ എനിക്ക് പുറത്തു വരെ പോണം, ഇത്തിരി അത്യാവശ്യമുണ്ട്. അതിനെന്താടാ മോനെ, ഇത് എന്റെ വീടല്ലേ, നിനക്ക് എപ്പോ ആണെങ്കിലും പാവം. ഈ അമ്മേനെ പറ്റി ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നങ്ങോട്ട് കേറി കൊടുക്ക്. ആ ചെ ഉറങ്ങിയില്ല, അപ്പൊ പട്ടി അഴിച്ചോടാനുള്ള ചാൻസ് കുറവായിരിക്കും. മകനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച കൂട്ടുകാരനെ പിതാവ് തലക്കടിച്ചു വന്നു. ബൈപ്പാസ് ചെയ്തു അയ്യോ പാൻറ്റ് കീറിന്ന് തോന്നുന്നു. അയ്യോ എങ്ങോട്ടാ താഴോട്ട് മക്കളെ ഈ രീതി താഴ്ത്തു പോലെ പെട്ടെന്ന് വേളിച്ചല്ലു കാലത്ത് ഇപ്പുറത്തിട്ട് പെട്ടെന്ന് നാട്ടാ മറ്റേത് എന്തായിരുന്നു ഉദ്ദേശം താഴ്ത്തു പോലെ നടക്കത്തില്ല. ഞാൻ ഈ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഒരടി അനങ്ങിയല്ല പണ്ട് തൊട്ടുള്ള ശീലമാ. ഇത് മാറ്റി കഴിഞ്ഞാലേ എൻ്റെ ആ ഫ്ലോ അങ്ങ് പോവും. അല്ലെങ്കിലേ ഇങ്ങനെ ഈ നേരത്ത് ഇവിടെ ഏത് നേരത്ത് ഈ നേരത്ത് ഇവിടെ നിന്ന് പത്രം വായിച്ചാൽ എന്നാ കുഴപ്പം? ഞാൻ ഇവിടുന്നുള്ള സ്ഥിരം പത്രം വായിക്കുന്നത് എടാ അതൊരു സുഖമാണ്. മാത്രമല്ല നമ്മൾ ഈ പത്രം വായിക്കുമ്പോഴേ കയ്യിലേക്ക് ഒരു കൊതു വന്നിരിക്കുവാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് ഈ രണ്ട് വിരലിൽ പിടിച്ച് ഞെക്കി കൊല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതൊരു വൈബാ. അയ്യോ ഒന്നുമില്ല ഒരു കുതിരയും കൂടെ ഇട്ടിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. എന്തോ അല്ലെങ്കിലേ ഇതല്ലേ നാല് ദിവസം മുമ്പുള്ള പത്രമാണല്ലോ വായിക്കുന്നത്. അപ്പം എന്നാ അതിനെന്നറിയോ ഞാൻ ഈ രണ്ട് പേജ് വായിക്കാൻ മിസ്സായിപ്പോയി. അതാ അവർ രണ്ട് പേജ് ഇടില്ലേ പെട്ടെന്ന് കഴിയില്ലേ. ഇല്ല നീ ഇത് കണ്ടോ രണ്ടാഴ്ച മുമ്പുള്ള പത്രമാണ് തൊട്ടിട്ടില്ലേ, ഇതോടെ വായിച്ചിട്ടേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. ഞാനങ്ങോട്ട് മക്കൾ നോക്കൂ. അയ്യോ അങ്കളെ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന അത്ര ദൈവമൊന്നുമല്ല. ഓ അപകടം പറ്റിയാലോ. പിന്നെ അതിന് ഇതിലെ കൂടെ നാഷണൽ പെർമിറ്റ് ലോറി അല്ലേ പോകുന്നത്. നീ പോടാ വായിക്കേ ഞങ്ങൾ പത്രം വായിക്കേ. പുഴുങ്ങിയതെന്താ ഡാ
പോടാ കേറാ നടക്കത്തില്ല സില്ലി പോയി മണ്ടും പേടിച്ചു കസേരയിൽ നിന്ന് ഇപ്പൊ മരിച്ചാന എന്തൊരു ഭ്രാന്തന്മാരാട അത് വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് എല്ലാത്തിനും ഭ്രാന്ത എന്ത് പറ്റിയടാ സിബി എന്ത് പറ്റിയെന്നു അവിടെ ഇവർ അച്ഛനുണ്ടല്ലോ സ്റ്റെയറിന്റെ പുറത്ത് കസേരയിട്ട് പത്രം വായിച്ചോണ്ടിരിക്കുക സർക്കസ് കാണിച്ചോണ്ട് അത് 4 ദിവസം മുമ്പുള്ള പത്രം എന്നിട്ട് പറയാന്നേ 2 ആഴ്ചത്തെ കൂടെ തീർക്കാനുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്റെ പരിപാടി നടക്കുമെന്ന് നിന്റെ എന്ത് പരിപാടി അടാ അല്ലടാ നമ്മുടെ പരിപാടി കമ്പനി സ്റ്റഡിയെ അത് നടക്കുമെന്ന് തോന്നില്ല എന്തൊരു എന്തൊരു സൈക്കോ ഫാമിലി ആണോ ഇത് നിങ്ങൾ വിഷമിക്കണ്ട എന്റെ അടുത്തൊരു പരിപാടിയുണ്ട് സാധു ഇത് രണ്ട് ജോക്കർ ഇതിനകത്ത് കാണുവടാ നോക്ക് കണ്ടുപിടിക്കണേ ശരിയാണല്ലോ ഇതിൽ ജോക്കർ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യ് ജോക്കർ ഇല്ല കളിക്കാം എന്നാ കരുത കളിക്കാം ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ തന്നെ പോയി മേടിച്ചോ നല്ല ഓഫർ ഉണ്ട്